പ്രിയപ്പെട്ടവരെ, ആസഫ്സ് വോയിസ് ബൂത്തിന്റെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി റിലീസ് ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ യൂട്യൂബിൽ 6 മില്യണോളം ആളുകൾ കേട്ട സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയയായ ഗായിക നിത്യ മാമനാണ്. ആദ്യ കേൾവിയിൽ തന്നെ മനസ്സിലേക്ക് കയറുന്ന തരത്തിൽ ശ്രീ എം ജയചന്ദ്രൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന്റെ മുഖ്യ ആകർഷണം നിത്യാമാമന്റെ ഉള്ളുലക്കുന്ന ആലാപനം തന്നെയാണ്. മലയാളത്തിന്റെ ശ്രേയാ ഘോഷാൽ എന്നൊക്കെയാണ് ഗാനാസ്വാദകർ നിത്യയെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗായിക നിത്യാമാമനെ ആസഫ്സ് വോയിസ് ബൂത്ത് പോഡ്കാസ്റ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ആദ്യമായി തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിത്യ. OTT റിലീസ് ചെയ്ത സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന് തുടങ്ങുന്ന ഗാനം വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ മധുര ശബ്ദത്തിന്റെ ഉടമ എന്ന് പാട്ടാസ്വാദകർ അന്വേഷിച്ചു തുടങ്ങി. എന്താണ് ഈ പാട്ടിനെ കുറിച്ച് നിത്യക്ക് പറയാനുള്ളത്? വാതുക്കൽ വെള്ളരിപ്രാവ് സൂഫിയും സുജാതയും എന്നൊരു മൂവിയിൽ നിന്ന് ഈ ഒരു പാട്ട് വളരെ സ്പെഷ്യലാണ്. കാരണം വളരെ ബ്യൂട്ടിഫുൾ മെലഡിയാണ് എം ജെ ചന്ദ്രൻ സാറിൻ്റെയും, പിന്നെ വരികൾ ഹരിനാരായൺ സാർ. അപ്പം ആ ഒരു ടീമിൽ ഇങ്ങനൊരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ആ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ, വിജയബാബു സാർ പ്രൊഡ്യൂസ് ചെയ്തൊരു മൂവിയും കൂടിയാണ്. അപ്പം എന്തുകൊണ്ടും ആ ഒരു ടീം ഒരു പ്രത്യേകം വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു ഈ ഒരു പാട്ട്. ഓക്കെ, നിത്യയുടെ ആദ്യത്തെ സിനിമാ ഗാനം എടക്കാട് ബറ്റാലിയൻ 06 എന്ന സിനിമയിലെ നീ ഹിമമഴയായി വരൂ എന്ന ഗാനമായിരുന്നു. ശ്രീ കൈലാസ് മേനോനായിരുന്നു ആ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. എങ്ങനെയായിരുന്നു ചലച്ചിത്ര ഗാനരംഗത്തേക്കുള്ള പ്രവേശം? എടക്കാട് ബറ്റാലിയൻ 06 നീ ഹിമമഴയായി എന്ന് തുടങ്ങിയ ഗാനം വെച്ചാണ് എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ. കൈലാസ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് വീഡിയോ കാണാനിടയായി. അപ്പം ആ ഒരു വീഡിയോ കൈലാസ് സാറിനെ കേൾപ്പിക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് ഡെമോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ട്രാക്ക് പാടാൻ അദ്ദേഹം ക്ഷണിച്ചു. അപ്പം ഈ ഒരു പാട്ട് ആദ്യമേ തന്നെ ഞാൻ കേൾക്കുമ്പോൾ കൈലാസ് മേനൻ എന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ ബ്യൂട്ടിഫുൾ കോമ്പസിഷനാണ്. അപ്പം ആദ്യമേ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ട്രാക്ക് പാടി, പിന്നീട് പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഹരിശങ്കറിനൊപ്പം പാടാൻ കഴിഞ്ഞു. ആസഫ്സ് വോയിസ് ബൂത്തിന്റെ ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആ ഗാനത്തിന്റെ രണ്ടു വരി ഒന്ന് മൂളാമോ? നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിഴീണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ, ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എൻ്റെ കൺ ചെമ്പിടാതെ എൻ ജീവനെ അകമേ.
താങ്ക് യു നിത്യ. അതുപോലെ ഞാനിപ്പോൾ ഖത്തറിൽ ഇരുന്നുകൊണ്ടാണ് നിത്യയോട് സംസാരിക്കുന്നത്. ഖത്തറിലെ വേദികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു നിത്യ. എങ്ങനെയാണ് ഇവിടുത്തെ പാട്ടനുഭവങ്ങളെ ഓർത്തെടുക്കുന്നത്? ഞാൻ ഖത്തറിലാണ് ജനിച്ചു വളർന്നത്. അവിടെ MES ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഈ ഒരു സമയത്ത് ഒരുപാട് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്, ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അവിടുത്തെ മ്യൂസീഷ്യൻസുമായിട്ട് വളരെ ഒത്തിരി എൻകറേജ്മെൻറ്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് എടുത്തു പറയാൻ ഒരുപാട് പേരിലുണ്ട്. എന്നാൽ പോലും പറയാണ്, ലത്തീഫ് അങ്കിളും പിന്നെ കരീം സരീഖ, അങ്ങനെ ഒരുപാട് നല്ല നല്ല തയ്യൂബ് അങ്കിൾ, സലീം പാവർട്ടി, അവർ ഒരുപാട് ഒരുപാട് ആൾക്കാർ അങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞു, അവരുടെ ഒപ്പം പാടാൻ കഴിഞ്ഞു. അപ്പം അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. അപ്പം പാടുന്ന ആൾക്കാർ മാത്രമല്ല, അവിടുത്തെ ഒരുപാട് അസോസിയേഷൻസും ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരോട് പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും വാതുക്കലെ വെള്ളരിപ്രാവിനെ കുറിച്ച് തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ഗാനത്തിലേക്ക്, ഈ സിനിമയിലേക്ക് നിത്യ എത്തിപ്പെടുന്നത്? വാതുക്കൽ വെള്ളരിപ്രാവ് ഈ പാട്ട് ആദ്യം MJ ചന്ദ്രൻ സാർ ഇങ്ങനെ വോയിസ് ടെസ്റ്റ് ചെയ്യാം എന്ന രീതിയിലായിരുന്നു. കാരണം അതിന് മുമ്പ് രവിശങ്കർ എന്ന് പറഞ്ഞ പ്ലേബാക്ക് സിംഗറാണ് എൻ്റെ വോയിസ് ഡെമോ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, MJ ചന്ദ്രൻ സാറിന്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് വോയിസ് ഒന്ന് വേറെ ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു പാട്ടിന്. അപ്പം അങ്ങനെ ഒരു ഈവനിങ്ങിൽ പാടി. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു കൺഫേംഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. വളരെയധികം നന്ദി നിത്യ, അസഫ്സ് വോയിസ് ബൂത്തിൻ്റെ ഈ കുഞ്ഞു അഭിമുഖവുമായി സഹകരിച്ചതിന്. ഏതായാലും ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന വാതുക്കൽ വെള്ളരിപ്രാവ് എന്ന ഗാനം നിത്യയുടെ സ്വരമാധുരിയിൽ ഒരു 4 വരി അസഫ്സ് വോയിസ് ബൂത്ത് പോഡ്കാസ്റ്റിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് മൂളി നമുക്ക് ഈ കുഞ്ഞു അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കാം. വാക്കുകൊണ്ട് മുട്ടടക്കിട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയാം കടല് പ്രിയരേ, നീയാം കടല്. മലയാള സിനിമാ പിന്നണി ഗാനമേഖലയിലും ഇതര ഭാഷകളിലും നിത്യയ്ക്ക് സ്വന്തം കഴിവ് അടയാളപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപിടി നല്ല ഗാനങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അസഫ്സ് വോയിസ് ബൂത്ത് പോഡ്കാസ്റ്റിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.